ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിംഗ് കാസ്റ്റ്. കൗണ്ടിംഗ് കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോണത് ഇപ്പോൾ നിലവിലെ ഡിമാൻഡിൽ നിൽക്കുന്ന ഒരു വാഹനമാണ് പോളോ. ഇപ്പോൾ പോളോ ഇപ്പോൾ എന്താണ് ഡിമാൻഡിലേക്ക് വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഈ കോവിഡ് ആ ഒരു ടൈം വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർ ഹാച്ച് ബാക്കിലേക്ക് തിരിഞ്ഞു. അപ്പോൾ ഹാച്ച് ബാക്ക് നോക്കുമ്പോൾ പലരുടെയും നമ്മൾ റോട്ടിലേക്ക് നോക്കുമ്പോൾ കാണുന്ന സ്വിഫ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ട് സ്വിഫ്റ്റിനേക്കാളും നമുക്കൊരു ഡ്രൈവേഴ്സ് കാർ എന്ന് പറയാൻ പറ്റാവുന്ന ഏക വാഹനമാണ് പോളോ. അത് പ്രൊഫഷണൽസും അതേപോലെ തന്നെ ഒരുപാട് ഓട്ടോമൊബൈൽ അങ്ങനെ ആ രംഗത്തുള്ള തലവന്മാരെല്ലാവരും അംഗീകരിച്ച സംഭവമാണ് പോളോ ഡ്രൈവേഴ്സ് കാറാണ്. അപ്പോൾ ഇന്ന് അങ്ങനെ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഫോക്സ്വാഗൻ്റെ പോളോ 2014 മോഡൽ TDI കംഫർട്ട് ലൈൻ ആണ്. ഈ ഒരു പോളോ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് പരിചയപ്പെടുത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് പരിചയപ്പെടുത്തും. എക്സാമ്പിൾ, മൂന്ന് സെപ്പറേറ്റ് നമുക്ക് ട്രാക്കിംഗ് മീറ്റേഴ്സ് ഇരിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ബാക്കിൽ JBL ആംബ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ അതിൻ്റെ അലോയ്സ് നല്ല ഭംഗി കിടന്ന അലോയ്സാണ്. പിന്നെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടത് മാത്രം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇൻ്റെ കണ്ടിടണം, കാരണം ഇതിൻ്റെ എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകും വിശദമായിട്ട് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ 2014 മോഡല് TDI കംഫർട്ട് ലൈൻ്റെ വന്നേക്കുന്ന ഫോക്സ്വാഗൻ പോളോ നമുക്കൊന്ന് കണ്ടുവരാം. അതിനുശേഷം ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഫോക്സ്വാഗൻ്റെ പോളോ. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു കളറാണത്. ഫോക്സ്വാഗൻ്റെ ഒരുപാട് നല്ല കളേഴ്സ് ഉണ്ട്. അതിനകത്ത് ഏറ്റവും നല്ല കളർ റെഡാണെന്ന് ഞാൻ പറയുള്ളൂ. പക്ഷേ അതിന് ശേഷം നിൽക്കുന്ന ഒരു കളർ ഈ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു എന്താ പറയുക, ഡാർക്ക് ആഷ് എന്നൊക്കെ നമുക്ക് പറയുന്ന രീതിയിലുള്ള ഒരു കളറാണ്. ഇതിൻ്റെ കറക്റ്റ് കളർ അറിയണമെന്നുണ്ടെങ്കിൽ എന്തായാലും RC ബുക്കും കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും. അതായത് നമുക്ക് ഇങ്ങനെ തന്നെ ഇപ്പോൾ കണ്ടേക്കാം. അപ്പോൾ ഈ ഒരു വാഹനം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവണം, നല്ല ഭംഗിയായി തന്നെ നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വാഹനം. പിന്നെ മാത്രമല്ല അതിന് ബമ്പേഴ്സ് അല്ലെങ്കിൽ ഡൗൺ പാർട്ടിലായിട്ട് നമുക്ക് എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്ത് കയറ്റിയിട്ടുണ്ട്. അതുകൂടാതെ മനോഹരമായിട്ടുള്ള അലോയ് വീൽസ് നമുക്ക് ഈ വാഹനത്തിന് വന്നിട്ടുണ്ട്. പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ഇതിൻ്റെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കളറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ ഒരു വാഹനമാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇത് കംഫർട്ട് ലൈനിൽ വന്നിരിക്കുന്ന വാഹനമാണ്. കംഫർട്ട് ലൈൻ ആയാലും നമുക്ക് മനോഹരമായിട്ടുള്ള ഫോഗ് ലാംപ്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ വാഹനത്തിന് നമുക്ക് കിട്ടുന്നുണ്ട്. 2014 ഈ വാഹനത്തിൻ്റെ മോഡൽ വന്നേക്കണം. ഓക്കെ, നമുക്ക് ഇനി ഇതിൻ്റെ ടയറും കാര്യങ്ങളും നോക്കാം. ടയറൊക്കെ മനോഹരമായിട്ട് തന്നെ ഇരിക്കുന്നു. ഒരു 80% ഗ്രിപ്പ് നമുക്ക് ടയറിൽ നിൽക്കുന്നുണ്ട്. പിന്നെ അലോയ് വീൽസ് കാര്യങ്ങളും നോക്കാം. കാലിപ്പറൊക്കെ റെഡ് അടിച്ചിട്ട് നല്ല ഭംഗി തന്നെ നിൽക്കുന്ന ടയേഴ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫോഗ് ലാംപ്സും കാര്യങ്ങളും നോക്കാം. അതേപോലെ നിങ്ങൾക്ക് നല്ല യാതൊരു സ്ക്രാച്ചോ കാര്യങ്ങളില്ലാത്ത ഹെഡ് ലാംപ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായി തന്നെ ഇരിക്കുന്ന ഫോഗ് ലാംപ്സ്, അതേപോലെ ബമ്പറും കാര്യങ്ങളൊക്കെ നോക്കാം. നീറ്റായിട്ട് ഇരിക്കുന്നു. ലെഫ്റ്റ് സൈഡിലെ ടയേഴ്സ് നോക്കാം. ടയേഴ്സ് 80% ഗ്രിപ്പും കാര്യങ്ങളും നിൽക്കുന്നു. വീൽ ആർസ് ഒക്കെ ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നു. പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, കേട്ടോ, നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നു അലോയ് വീൽസ്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് നോക്കാം. വാഹനത്തിൻ്റെ സൈഡ് ആംഗിൾ നോക്കാം കേട്ടോ. ക്രോമിയം ലൈനിങ് കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന വിൻഡോസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കൂടാതെ തന്നെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ഗ്രിപ്പ് നോക്കാം. ഇവിടെ നല്ല ഗ്രിപ്പ് തന്നെ ടയേഴ്സ് നിൽക്കുന്നുണ്ട്. പിന്നെ അലോയ് വീൽസ് നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന അലോയ് വീൽസും. പിന്നെ ബാക്ക് സൈഡിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡീഫോക്കസ് കാര്യങ്ങളൊക്കെ വിൻഷീൽഡ് വരുന്നുണ്ട്. കൂടാതെ റിയർ വൈപ്പേഴ്സും കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ. നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്ന വിൻഷീൽഡ്. ഡൗൺ പാർട്ടിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ കാര്യമായിട്ടുള്ള ബാഡ്ജും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ജസ്റ്റ് ഫോക്സ്വാഗൻ്റെ ആ ലോഗോ കാര്യങ്ങളും മാത്രമേ നമുക്ക് കിട്ടുന്നത്. ബമ്പറിൻ്റെ സൈഡ് എല്ലാ ഡൗൺ പാർട്ടിലേക്ക് പോകുമ്പോൾ ഇവിടെ നമുക്ക് ഫേക്ക് എക്സോസ്റ്റ് 4 വെച്ചിട്ടുണ്ട്. അതിന് തുറന്ന മാത്രമേ വർക്കിംഗ് ഉള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതൊക്കെ എക്സ്ട്രാ ആഡറായിട്ടുള്ള ഫീച്ചേഴ്സാണ്. അതൊക്കെ വണ്ടിയുടെ ലുക്ക് തന്നെ ഫുള്ളായിട്ട് മാറ്റുന്നുണ്ട്. അതേപോലെ സൈഡ് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും നോക്കാം കേട്ടോ. നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന സൈഡ് ഇൻഡിക്കേറ്റേഴ്സ്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഒന്ന് പരിചയപ്പെടാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫുൾ ബ്ലാക്ക് ഔട്ട് ചെയ്ത് നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു ഡോർ പാഡ്സും അതുപോലെ 4 പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇൻറ്റീരിയർ ഭാഗം വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ സീറ്റ് വരുന്നുണ്ട്. മൾട്ടി കളേഴ്സിലൊന്ന് സീറ്റ് കവേഴ്സും നമ്മൾ ആഡ് ചെയ്ത് വന്നേക്കണം കേട്ടോ. നല്ല സ്റ്റിച്ചിങ് കൊടുത്തുനിന്ന് വന്നേക്കണം സീറ്റ് കവേഴ്സ്. അതുകൂടാതെ ഒന്ന് വിശദമായിട്ട് നമുക്ക് ഇൻറ്റീരിയേഴ്സ് ഒക്കെ ഒന്ന് പരിചയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അത്യാവശ്യം നല്ല ഹാർഡായിട്ടുള്ള മെറ്റലുള്ള പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ വന്നേക്കണം. കൂടാതെ സൈഡിൽ നമുക്കിവിടെ 3 എക്സ്ട്രാ ആഡ് ചെയ്ത് കയറ്റിയിട്ടുണ്ട് കേട്ടോ. നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നു. അതുകൂടാതെ തന്നെ ഹാർഡ് പ്ലാസ്റ്റിക്കാണ് കേട്ടോ, നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ പ്ലാസ്റ്റിക്. അതുകൂടാതെ തന്നെ മിഡിലിൽ നമുക്ക് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. എയർ ബാഗ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കൂടാതെ ഇവിടെ നമുക്കൊരു മൊബൈൽ ഹോൾഡർ വരുന്നുണ്ട്. ഞാൻ ഒന്ന് പവർ ഓൺ ചെയ്തിട്ട് എത്ര കിലോമീറ്റേഴ്സ് ആയിരുന്നു ഒന്ന് നോക്കിയേക്കാം. അപ്പോൾ കിലോമീറ്റേഴ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യണം. 84,000 കിലോമീറ്ററാണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്കൊന്ന് പവർ ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ വാഹനത്തിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം.
ബാക്ക് സൈഡും റൂഫും കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് ഇരിക്കുന്നു. അതേപോലെ ഡോർ ഫ്ലോറും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞുകൊണ്ട് ഫിനയിലൊക്കെ ചെയ്ത് ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്ന ഫ്ലോർസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മൾ നമുക്ക് സീറ്റും കൂടി കാണിച്ചേക്കാം. സീറ്റൊക്കെ ക്ലോസ് ലുക്കും കാര്യങ്ങളൊക്കെ നോക്കാം. ഇനി നമുക്ക് ഒന്ന് എക്സിറ്റ് അടിക്കാം. അതിന് ശേഷം ഈ വാഹനത്തിന് പാസഞ്ചർ സൈഡ് ഒന്ന് പരിചയപ്പെടാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പാസഞ്ചർ സൈഡ്. പാസഞ്ചർ സൈഡൊക്കെ നീറ്റായിട്ട് ഇരിക്കുന്ന പാസഞ്ചർ സൈഡ്, നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് വെച്ച് ഇത് ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്ന സീറ്റ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടാതെ മിഡിലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ലെഗ് സ്പേസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. കൂടാതെ തന്നെ നീറ്റായിട്ട് ചെയ്തിരിക്കണം, വിനയിൽ കാര്യങ്ങൾ ചെയ്ത് ഭംഗിയാക്കി ഇരിക്കണം. ഫ്ലോറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. കാണാം. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ എഞ്ചിനും അതേപോലെ ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ നോക്കാം. എഞ്ചിൻ സൈഡിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ടി ഡി ഐയിൽ വന്നേക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ ഫോക്സ്വാഗൻ പോളോ ടി ഡി ഐ കംഫർട്ട് ലൈൻ്റെ ഒരു എഞ്ചിൻ ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് ഇരിക്കുന്ന ഒരു എഞ്ചിൻ ഭാഗം, അതേപോലെ തന്നെ ഓർഗനൈസ്ഡ് ആണ്. നമ്മൾ ഫോക്സ്വാഗൻ്റെ സ്ക്വാഡൊക്കെ വാഹനങ്ങൾ നോക്കി മനസ്സിലാവും, എഞ്ചിൻ ഭാഗം വളരെ ഓർഗനൈസ്ഡ് ആയിരിക്കും. പിന്നെ എന്തെങ്കിലും രീതിയിലുള്ള ലീക്കേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൂടെ സ്പോട്ട് ചെയ്യാം. ക്യാമറ വളരെ സ്ലോയിലാണ് നിങ്ങൾ ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എഡ്ജ് ടു എഡ്ജ് വ്യൂ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. അതിനൊക്കെ മുമ്പ് ലിഡും കൂടി ഒന്ന് കാണിച്ചു നിൽക്കാം. ലിഡിൽ എന്തെങ്കിലും ഡെൻഡോ പാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്പോട്ട് ചെയ്യാവുന്നതാണ്. കണ്ടോ, ക്യാമറ വളരെ സ്ലോയിലാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ ഭാഗം. ഇനി നമുക്കൊന്ന് റിയർ ഭാഗത്തേക്ക് പോയി അതിൻ്റെ ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു ബൂട്ട് സ്പേസ്. രണ്ട് മനോഹരമായിട്ടുള്ള സ്പീക്കേഴ്സും കൂടെ കാണാം. കൂടാതെ തന്നെ താഴെ JBL ആംബും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അത് വർക്കിംഗ് ആണോ ഇല്ലെന്ന് നമ്മളത് കണക്ട് ചെയ്യാൻ നോക്കേണ്ടി വരും. അതുകൊണ്ട് അത് എൻ്റെ കാര്യത്തിൽ യാതൊരു ഗ്യാരണ്ടി ഞാൻ പറയില്ല, ജസ്റ്റ് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. പിന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കുക ആ ഒരു പ്ലാറ്റ്ഫോമും കാര്യങ്ങളും കാണാം. സ്പെയർ വീൽ നോക്കാം, സ്പെയർ വീലൊന്നും കുഴപ്പമില്ല. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 75% ഗ്രിപ്പ് കാര്യങ്ങൾ സ്പെയർ വീലിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ എഡ്ജ് ടു എഡ്ജ് വ്യൂ നോക്കിയേക്കാം. എല്ലാ ഭാഗവും വിശദമായിട്ട് വളരെ സ്ലോയിൽ തന്നെയാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കുന്നത്. എന്തെങ്കിലും ഇതിലുള്ള പാച്ചോ ഡെൻറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കൂടെ സ്പോട്ട് ചെയ്യാവുന്നതാണ്. കണ്ടോ, വളരെ സ്ലോയിൽ തന്നെ ആംഗിൾ, ക്യാമറ ആംഗിൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് പോസ് ചെയ്ത് നോക്കാം. അതേപോലെ ലിഡിൻ്റെ കൂടി വീഡിയോ കാണിച്ചുതരാം. എന്തെങ്കിലും ഡെൻറ്റോ പാച്ചോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൂടെ സ്പോട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ ഒരു വോക്സ്വാഗൻ പോളോ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് വാഹനം? നല്ല വാഹനമാണ്, നിങ്ങൾ പൈസ മുടക്കിയിട്ടുണ്ടെങ്കിൽ മുതലാണ്. കാരണം അത്യാവശ്യം നല്ല കിറ്റും കാര്യങ്ങളും ഞാൻ ആഡ് ചെയ്ത് കയറ്റിയിട്ടുണ്ട്. ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ താഴെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്പർ അതെങ്കിലും വിളിക്കാൻ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ലോൺ വേണമെങ്കിൽ ലോൺ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു പോളോൻ്റെ വിശേഷങ്ങൾ. ഇനി വാഹനത്തിൻ്റെ റേറ്റ് പറഞ്ഞാൽ മുമ്പ് എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ക്ലിക്ക് ചെയ്ത് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സും പേഴ്സണൽ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ആ ലിങ്കിൽ കൂടി നിങ്ങളുടെ വരുന്നതാണ് കേട്ടോ. ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റ് 4.45 lakhs, 445,000 ആണ് ആസ്കിംഗ് പ്രൈസ്. അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിരിക്കും. വീഡിയോ താഴെ നമ്പറിനകത്തേക്ക് വിളിക്കാം. നമ്മുടെ വീഡിയോ ഉണ്ട്, വിളിക്കാൻ എടുത്ത് പറഞ്ഞേക്കാം. ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. എത്രയും പെടുന്ന ഒരുപാട് വാഹനങ്ങൾ അതിനെപ്പറ്റി ഉണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.